നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ ഈ സീസണിൽ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു മികച്ച രീതിയിലേക്ക് മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം ഇടയ്ക്കിടെ അവർ പരാജയങ്ങൾ രുചിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കറായ റോബർട്ട് ലെവൻഡോസ്കി ഈയിടെ ഗോളടിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ബയേണിലേതുപോലെ ബാഴ്സലോണയിൽ ഗോളടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ബാഴ്സലോണ ബ്രസീലിയൻ യുവ സൂപ്പർ താരമായ വിക്ടോർ റോക്കിനെ സ്വന്തമാക്കിയത്. ടൈഗ്രിനോ എന്നറിയപ്പെടുന്ന താരം സമീപകാലത്ത് മികച്ച പ്രകടനമാണ് ബ്രസീലിൽ പുറത്തെടുക്കുന്നത്. അത്ലറ്റിക്കോ പാരനൈൻസിൽ നിന്നായിരുന്നു ബാഴ്സ അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. പക്ഷേ അടുത്ത സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് അദ്ദേഹം ക്ലബിനോടൊപ്പം ചേരുക, അങ്ങനെയായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ ഈ ജനുവരിയിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ടീമിലേക്ക് എത്തിക്കാൻ ബാഴ്സ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിപ്പോൾ ഫലം കണ്ടിട്ടുണ്ട് എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജനുവരിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനും രജിസ്റ്റർ ചെയ്യാനുമുള്ള അനുമതി ബാഴ്സക്ക് ഇപ്പോൾ ലാലിഗ നൽകിക്കഴിഞ്ഞു. ഈ 18-കാരനായ താരം ലോണിലാണ് അടുത്ത 6 മാസം ബാഴ്സയിൽ കളിക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡീൽ സ്ഥിരപ്പെടുകയും ചെയ്യും. മാത്രമല്ല, ദീർഘകാലമായി വിക്ടോർ റോക്ക് പരിക്കിൻ്റെ പിടിയിലായിരുന്നു. പക്ഷേ ഈ സൂപ്പർ താരം ഇപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഈ ബ്രസീലിയൻ ക്ലബിന് വേണ്ടി അദ്ദേഹം കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പരിക്കിൽ നിന്നും അദ്ദേഹം മുക്തനായി എന്നുള്ളത് എഫ് സി ബാഴ്സലോണക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ സീസണിൽ 22 ബ്രസീലിയൻ ലീഗ് മത്സരങ്ങളാണ് വിക്ടോർ റോക്ക് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 11 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. എഫ് സി ബാഴ്സലോണയിലും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീട്ടുടമയെ വീണ്ടും കാണാം.